സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ ആഡംബര കാറിടിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് വിചാരണ നടപടികൾ ആരംഭിക്കും. ചന്ദ്രബോസിന്റെ മരണമൊഴി രേഖപ്പെടുത്താനാവാത്തതിൽ പ്രതി മുഹമ്മദ് നിസാമിന്റെ ഭാര്യ അമലിന്റേതുൾപ്പെടെ 111 സാക്ഷിമൊഴികൾ കേസിൽ നിർണായകമാകും. തൃശൂർ ശോഭാ സിറ്റിയിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ചന്ദ്രബോസിനെ ഇക്കഴിഞ്ഞ ജനുവരി 27 വ്യവസായി മുഹമ്മദ് നിസാം ആഡംബര വാഹനമിടിപ്പിച്ച് പരിക്കേൽപ്പിച്ചത്. ചികിത്സയിലിരിക്കെ ഫെബ്രുവരി 16 ചന്ദ്രബോസ് മരിച്ചു. കേസിൽ ഏപ്രിൽ 1 പ്രോസിക്യൂഷൻ കുറ്റപത്രം സമർപ്പിച്ചു. ചന്ദ്രബോസിന്റെ മരണമൊഴി രേഖപ്പെടുത്തുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയത് കേസിന്റെ ആദ്യഘട്ടത്തിൽ പ്രതികൂലമായിരുന്നു. എന്നാൽ സംഭവ സമയത്ത് മുഹമ്മദ് നിസാമിന്റെ ഒപ്പമുണ്ടായിരുന്ന ഭാര്യ അമൽ ഉൾപ്പെടെ 111 സാക്ഷികളെയാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പിൽ ഹാജരാക്കുന്നത്. കേസിൽ സഹായകമാകുന്ന അനുബന്ധ തെളിവുകളും ഇതോടൊപ്പം നൽകും. നവംബർ 17 സാക്ഷി വിസ്താരം പൂർത്തിയാക്കാനാണ് തീരുമാനം. സാക്ഷികൾ കൂറുമാറാനുള്ള സാധ്യതകൾ ജാഗ്രതയോടെ നേരിടുമെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ CP ഉദയഭാനു അറിയിച്ചു. നിസാമിന്റെ ഭാര്യ 11 സാക്ഷിയാണ്. അവരൊരുപക്ഷെ വിചാരണയ്ക്ക് വരുമ്പോൾ നമുക്ക് മൊഴി തന്നത് കൂടാതെ മജിസ്ട്രേറ്റ് മുമ്പാകെ മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ. ആ മൊഴിയിൽ ഒരു സത്യസന്ധത ഉണ്ടല്ലോ. അപ്പോൾ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. വിചാരണ നടപടികൾ പൂർത്തിയാക്കി നവംബർ 30 കേസിൽ വിധി പറയാനാണ് ക്രമീകരണം. ഇതിനിടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് കേസ് പരിഗണിക്കുന്ന തൃശൂർ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് KP സുധീറിന് പോലീസ് സുരക്ഷ ഏർപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ തൃശൂർ.